ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75-ാമത് വാർഷികം 76-ാമത് സ്വാതന്ത്ര്യ ദിനം ആസാദി കാ അമൃത് മഹോത്സവ് എന്ന പേരിൽ വളരെ വിപുലമായിട്ടാണ് രാജ്യം ആഘോഷിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. UAE ഉൾപ്പെടെ വിവിധ ഗൾഫ് രാജ്യങ്ങളിലും നയതന്ത്ര കാര്യാലയങ്ങളുടെ ആഭിമുഖ്യത്തിൽ പതാക ഉയർത്തലടക്കമുള്ള ഔപചാരിക ആഘോഷ പരിപാടികൾ നടന്നു. ഇതോടൊപ്പം വിവിധ പ്രവാസി സംഘടനകൾ, സ്കൂളുകൾ, കുട്ടികളുടെ നേതൃത്വത്തിലുള്ള പരിപാടികൾ എന്നിവയുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ഈ 75-ാമത് വാർഷികം വിപുലമായ തലത്തിലാണ് പ്രവാസ മണ്ണിലും ആഘോഷിക്കപ്പെടുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യദിന ആഘോഷം ഒരു ദിവസം മാത്രം ഒതുങ്ങുന്നതല്ല പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, പ്രവാസ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം. വിപുലമായ പരിപാടികൾ വരും ദിവസങ്ങളിലും സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രവാസ മണ്ണിലെ ആഘോഷങ്ങളെ വ്യത്യസ്തമാക്കുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ച 75 വർഷം പൂർത്തിയാകുമ്പോഴും മറ്റ് അയൽ രാജ്യങ്ങളെ തട്ടിച്ചു നോക്കുമ്പോൾ ചില പരിമിതികളുണ്ട് എങ്കിൽ പോലും ഇന്ത്യൻ ജനാധിപത്യം അത്രയധികം പ്രശോഭിതമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. സ്വാതന്ത്ര്യം, അതിൻ്റെ മാധുര്യം, അതിൻ്റെ പ്രസക്തി, അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഇന്ത്യയുടെ ഏത് കോണിൽ കഴിയുന്ന ഓരോ ഇന്ത്യക്കാരൻ്റെയും, പ്രവാസ മണ്ണിൽ കഴിയുന്ന ഇന്ത്യക്കാരൻ്റെയും, ലോകത്ത് ഏത് കോണിൽ കഴിയുന്ന ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ ഏറ്റവും മനോഹരമായി പ്രശോഭിക്കട്ടെ എന്നുള്ളൊരാശംസയാണ് ഈ 75-ാം സ്വാതന്ത്ര്യ വാർഷിക ദിനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കുവയ്ക്കാനുള്ളത്. UAEയിലെ വിവിധ എമിറേറ്റുകളിൽ ഇന്നലെയും ഇന്നുമായി പ്രതികൂലമായ കാലാവസ്ഥയാണ് നിലനിൽക്കുന്നത്. പൊടിനിറഞ്ഞ അന്തരീക്ഷം, ദൂരക്കാഴ്ച പരിധി നന്നേ കുറഞ്ഞ സാഹചര്യം, ദൂരക്കാഴ്ച പരിധി 500 മീറ്ററിൽ താഴെയായി കുറയുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. മൂടൽ മഞ്ഞെന്ന പോലെയാണ് പൊടിപടലങ്ങൾ രാജ്യത്തെ മൂടിയിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കാഴ്ചപരിധി നന്നേ കുറഞ്ഞതോടെ വിമാനത്താവളങ്ങളുടെ അടക്കം പ്രവർത്തനം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. അത് ഇന്നലെ ദുബായ് വാർത്ത വളരെ വിശദമായി പറഞ്ഞതാണ്. പല വിമാനങ്ങളും വഴിതിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. ചില വിമാനങ്ങൾ റദ്ദാക്കേണ്ടതായി വരുന്ന സാഹചര്യമുണ്ടാവുന്നുണ്ട്. വിമാനങ്ങളുടെ സമയക്രമം വൈകുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ വിമാന യാത്രക്കാർക്കായി വിമാന കമ്പനികളൊരു മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഫ്ലൈ ദുബായ് പുറത്തിറക്കിയിരിക്കുന്ന ഒരു മാർഗനിർദ്ദേശത്തിൽ പറയുന്നത്, കഴിയുന്നതും വിമാനത്താവളങ്ങളിലേക്കുള്ള യാത്ര നിങ്ങൾ കുറച്ചുകൂടി നേരത്തെ തന്നെ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുൻപ് വീട്ടിൽ വെച്ച് തന്നെ അതത് എയർലൈനുകളുടെ വെബ്സൈറ്റിൽ കയറി യാത്ര പോകാൻ ഉദ്ദേശിക്കുന്ന വിമാനത്തിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇനി ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യേണ്ട ഒരവസ്ഥയാണ് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അംഗീകൃത ട്രാവൽ ഏജൻറ്റിനെയോ അല്ലെങ്കിൽ ഈ വിമാന കമ്പനിയുടെ വെബ്സൈറ്റിലോ എത്തി ഇതുമായി ബന്ധപ്പെട്ട് ഒന്നുകിൽ റീബുക്ക് ചെയ്യാം അല്ലെങ്കിൽ റീഫണ്ടിന് ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കണം എന്ന കാര്യം കൂടി ഫ്ലൈ ദുബായ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതടക്കം നിരവധി നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ വിമാന കമ്പനികൾ അവരുടെ യാത്രികർക്കായി നൽകിയിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയുടെ സാഹചര്യത്തിൽ UAEയിൽ പലയിടത്തും റെഡ് അലേർട്ട് പ്രഖ്യാപിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ ആഴ്ച മുഴുവനും അസ്ഥിര കാലാവസ്ഥ തുടരും എന്നുള്ള രീതിയാണ് ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടാൻ കഴിയുന്നത്. എങ്ങും പൊടിനിറഞ്ഞ ഒരു അന്തരീക്ഷം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വാഹനയാത്രികർ പ്രത്യേക ശ്രദ്ധ കൊടുക്കണം എന്നുള്ളൊരു തരത്തിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പൊടിനിറഞ്ഞ അന്തരീക്ഷമായതിനാൽ കഴിയുന്നതും ആളുകൾ പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളതാണ്. ശ്വാസകോശ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ കഴിയുന്നതും വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കണം എന്നതടക്കമുള്ള നിരവധി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പൊടിനിറഞ്ഞ അന്തരീക്ഷം മാത്രമല്ല, വടക്കൻ എമിറേറ്റുകളിലടക്കം ശക്തമായ മഴയും പെയ്യുന്നുണ്ട്. അബുദാബിയിലും അലൈനിലും മഴ പെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഷാർജ, വാദി അൽ ഹിലോ, ഫുജൈറ മസാഫി, ഇസ്ഫായ്, റസൽ ഖൈമയിലെ ഷൌഖ, വാദി അൽ ഉജൈലി, അൽ ലയാത്ത് എന്നിവിടങ്ങളിലും മഴ പെയ്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. താപനില കുറഞ്ഞ അവസ്ഥയിലാണ്. എന്തായാലും പൊതുജനങ്ങളോട് ജാഗ്രത പാലിക്കുക എന്നുള്ള മുന്നറിയിപ്പാണ് അധികൃതർ നൽകിയിരിക്കുന്നത്. ഒരു ബിസിനസ്സുകാരൻ എന്നതിലുപരി അത്ലസ് രാമചന്ദ്രൻ എന്ന വ്യക്തിയെ മികച്ച ഒരു കലാസ്നേഹിയായും നന്മയുള്ള ഒരു മനസ്സിനുടമ എന്നുള്ള തലത്തിലുമൊക്കെയാണ് പ്രവാസി മലയാളികൾ നെഞ്ചേറ്റിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ബിസിനസ് തിരിച്ചടികളെ അതിജീവിച്ച് ശക്തമായി തിരിച്ചു വരാനും അതിജീവിക്കാനുമുള്ള വലിയ ശ്രമങ്ങളിലാണ് അത്ലസ് രാമചന്ദ്രൻ എന്നുള്ള വ്യക്തിത്വം. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ 80-ാം പിറന്നാൾ ദിനമായിരുന്നു. ബർദുബായിലുള്ള അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെത്തി അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കമുള്ളവർ അത്ലസ് രാമചന്ദ്രൻ്റെ പിറന്നാൾ ദിനം അവിസ്മരണീയമായ ഒരു ആഘോഷത്തിൻ്റെ ഒത്തുചേരലാക്കി മാറ്റി. സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ അടക്കമുള്ള പ്രമുഖർ അദ്ദേഹത്തിനൊപ്പം പിറന്നാൾ ദിനത്തിൽ ചെലവഴിച്ചു. 80-ാം പിറന്നാൾ ദിനത്തിൽ അറ്റ്ലസിനെ ശക്തമായി തിരിച്ചു കൊണ്ടുവരും എന്നുള്ള സ്വപ്നം തന്നെയാണ് അദ്ദേഹം
ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള ഭാവുകങ്ങളും ഗൾഫ് സ്റ്റോറീസ് നേരുകയാണ്. ഇത്തവണത്തെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സരം ഓഗസ്റ്റ് 27 UAE ആരംഭിക്കുന്നത്. ഓഗസ്റ്റ് 15 ഇന്നാണ് ഏഷ്യ കപ്പ് ക്രിക്കറ്റിൻ്റെ ടിക്കറ്റ് സെയിൽ ആരംഭിച്ചിരിക്കുന്നത്. www.platinumlist.net എന്ന വെബ്സൈറ്റിലൂടെ ഓഗസ്റ്റ് 27 ഉദ്ഘാടന മത്സരത്തിൽ ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനുമാണ് നേരിടുന്നതെങ്കിലും എല്ലാ കണ്ണുകളും പോകുന്നത് ഓഗസ്റ്റ് 28 നടക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിലേക്കാണ്. ഈ മാച്ചിൻ്റെ ഉൾപ്പെടെയുള്ള ടിക്കറ്റുകളാണ് www.platinumlist.net എന്നുള്ള വെബ്സൈറ്റിലൂടെ വിൽക്കുന്നത് എന്ന് ഏഷ്യ ക്രിക്കറ്റ് കൗൺസിൽ അറിയിക്കുന്നു. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ ടീമുകളാണ് പ്രധാനമായും കളിക്കുന്നത്. ഇതോടൊപ്പം ഓഗസ്റ്റ് 20 ഒമാനിൽ ആരംഭിക്കുന്ന യോഗ്യതാ റൗണ്ടിൽ പങ്കെടുത്ത് വിജയിക്കുന്ന ഒരു ടീമ് കൂടി ഈ മത്സരത്തിലേക്ക് കളിക്കും. UAE, കുവൈറ്റ്, ഹോങ്കോങ്, സിംഗപ്പൂർ എന്നീ ടീമുകളാണ് യോഗ്യതാ റൗണ്ടിൽ പങ്കെടുക്കുന്നത്. യോഗ്യതാ റൗണ്ടിൽ UAE ടീമിന് വളരെയധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നു. മലയാളിയായ ബാസിൽ ഹമീദ് ഉൾപ്പെടെയുള്ളവർ UAEക്ക് വേണ്ടി കളിക്കുന്നുണ്ട് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. 1770 ദിർഹം ചെലവിട്ട് ദുബായ് ഹോസ്പിറ്റൽ 128 പുതിയ ക്ലിനിക്കുകൾ ഉൾപ്പെടുത്തി പുതിയ ഔട്ട് പേഷ്യൻ്റ് വിഭാഗം ആരംഭിച്ചിരിക്കുന്നതാണ് മറ്റൊരു പ്രധാന വാർത്തയായി നമുക്കിന്ന് പങ്കുവയ്ക്കാനുള്ളത്. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഹിസൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മെഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ആരോഗ്യ മേഖലയിലെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലുള്ള വിപുലമായ പദ്ധതികൾ ദുബായി കൊണ്ടുവരുന്നത്. ബെഹ്റിനിൽ നിന്നും ഇന്ന് നമുക്ക് പങ്കുവയ്ക്കാനുള്ള ഒരു വാർത്ത IIT മദ്രാസിൻ്റെ ഡാറ്റാ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓൺലൈൻ ബിരുദ പ്രോഗ്രാമിൻ്റെ ബെഹ്റൈൻ പരീക്ഷാ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നാളെ നടക്കും എന്നുള്ളതാണ്. ബെഹ്റിനിലെ ഇന്ത്യൻ അംബാസിഡർ പീയൂഷ് ശ്രീവാസ്തവയാണ് ഓൺലൈൻ പരീക്ഷാ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക. പ്രായഭേദമന്യേ ഏതൊരാൾക്കും ബെഹ്റിനിൽ താമസിച്ച് IIT ബിരുദം സ്വന്തമാക്കാൻ കഴിയും എന്നുള്ള വലിയ സൗകര്യമാണ് ഈ കേന്ദ്രം ഒരുക്കുക. ഇതോടൊപ്പം ഉച്ചയ്ക്ക് 12 ആരംഭിക്കുന്ന ഒരു പ്രത്യേക ഓൺലൈൻ സെഷനിൽ പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണന്മാരാണ് പങ്കെടുക്കുന്നത്. കോഴ്സിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ചോദിക്കാനും ഉണ്ടെങ്കിൽ IIT അധ്യാപകരുമായി രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും സംവദിക്കാനുള്ള അവസരമൊരുക്കുന്നതാണ് ഈ ഓൺലൈൻ സെഷൻ എന്നുള്ളത്. കോഴ്സിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഓൺലൈൻ ലിങ്ക് കിട്ടാനും ഇനി പറയുന്ന വാട്സപ്പ് നമ്പറുകൾ നോട്ട് ചെയ്യുക. 3364193 അല്ലെങ്കിൽ 3364194. ഏറ്റവും ഒടുവിലായി ഇന്നത്തെ നാണയവിനിമയ നിരക്ക്. ഒരു UAE ദർഹമിന് 21.53 രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. വിനിമയ നിരക്കുകളിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. 1000 ഇന്ത്യൻ രൂപ നാട്ടിലേക്ക് അയക്കാൻ ഇന്ന് വേണ്ടത് 46 ദിർഹം 44 ഫിൽസാണ്. സ്വർണവിലയിൽ വ്യത്യാസമുണ്ട്. 22 കാരറ്റ് ഗ്രാമിന് ഇന്ന് 204 ദിർഹം 25 ഫിൽസാണ്. ഇന്നലെ ഇത് 205 ദിർഹം 25 ഫിൽസായിരുന്നു. ഗൾഫ് സ്റ്റോറി സമാപിക്കുന്നു. നമസ്കാരം. Enjoy the crystal clear sound with iSonic, innovating everything. ABC Cargo and Courier, number 1 in GCC. You always care.